ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഒരു ടു ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് കാലമായിട്ടോ, പക്ഷേ ഞാൻ ഇടാനിങ്ങനെ വിട്ടുപോയതാണ്. കാരണം കുറച്ച് വിഷമമുണ്ടായിരുന്നു. ഈ ഒരു കേക്കിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഓരോ കേക്കിനും ഓരോ കഥയാണ് കേട്ടോ എൻ്റെ. അപ്പം ഈ ഒരു കേക്കിൻ്റെ കഥ കുറച്ച് വിഷമമുള്ള കഥയായിരുന്നു. അപ്പം ഞാനിങ്ങനെ മടിച്ച് മടിച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ ആയിരുന്നു ഇത്. അപ്പം എന്താ, അത്യാവശ്യം നല്ല വർക്കും ഫോണ്ടൻ്റ് വർക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് കസ്റ്റമറുടെ കയ്യിൽ സേഫായിട്ട് എത്തണം എന്നുള്ളതായിരിക്കും. അത് എല്ലാ ഹോം ബേക്കേഴ്സിനും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം അവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന കേക്കാകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ടു ടയർ കേക്കിൻ്റെ ഒക്കെ കേസിലാവുമ്പോൾ, അപ്പം നമ്മുടെ അടുത്ത് കസ്റ്റമർ വന്നിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് അവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്ക് അല്ലേ, അങ്ങനെ നമ്മൾ ചിന്തിക്കാറ്. അപ്പം ഈ കേക്കിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. 2.5 ആണോ 3 ആണോ എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. അത്രയും മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേക്ക് ഡെക്കറേഷൻ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ്റെ കാര്യം വിട്ടേ പോയി. പിന്നെ നമ്മൾ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് ഇതിൻ്റെ വീഡിയോ കണ്ടത്. അപ്പം എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു, അങ്ങനെ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യണ്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിറ്റുള്ള ഒരു കേക്കായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത് കസ്റ്റമർ വന്ന് മേടിച്ച് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കസ്റ്റമർക്ക് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം കേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായല്ലോ. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് അവരുടെ അടുത്ത് ഫോട്ടോ ചോദിച്ചു, അവരുടെ ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ പോണ വഴിയിൽ കേക്കൊന്ന് ചേരിഞ്ഞു എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പം എന്താ, അവരൊരു ബൈക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിൽ പിടിക്കുന്ന ആൾ എന്താ ശരിക്കും എങ്ങനെ പിടിച്ചെന്നറിയില്ല. കേക്ക് കുറച്ച് നമ്മുടെ ബോക്സിലൊക്കെ മുട്ടിയിട്ട് ഉറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കേക്കിലാണ് കുറച്ച് ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഡെക്കറേഷനൊക്കെ കാണാണ്ടായിരിക്കണം കേട്ടോ, അങ്ങനെ ഉറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. അവർ പറഞ്ഞത് അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പം കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ആക്ച്വലി കേക്കിന് വലിയ കേടുപാടൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഡെക്കറേഷനൊക്കെ ആകെ കൊളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോണ്ട ഡെക്കറേഷനൊക്കെ മറിഞ്ഞ് കെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ കേക്കിൻ്റെ ഫസ്റ്റ് ഇയറിൽ സ്കെയിൽ വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്കിത് കസ്റ്റമേഴ്സ് ഡെക്കറേഷൻ ആയിരുന്നു. അപ്പം കസ്റ്റമർ തന്നിട്ടുള്ള അതേ ഡെക്കറേഷൻ അതേപോലെ തന്നെ ചെയ്തു കൊടുത്തായിരുന്നു. അപ്പം ആ ഡെക്കറേഷനൊക്കെ ആകെ കൊളായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. ഫോട്ടോയിൽ നമ്മൾ കേക്കിൻ്റെ പിക്ചർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. കാരണം സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ കേക്ക് തന്നെയായിരുന്നു. പിന്നെയും വേറെ ചെറിയ 2-3 കേക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു കേക്ക് ആകെ കൊളായ നിലയിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിഷമമൊക്കെ ആയിട്ടോ. പിന്നെ നമ്മുടെ കസ്റ്റമർക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളും അത് വലിയ കാര്യമാക്കി എടുത്തില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ലൈൻ വരച്ചെടുക്കുകയാണ്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നമ്മൾ ക്രോസ് ആയിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലെ ലൈൻസൊക്കെ കൂട്ടിമുട്ടണ ഭാഗത്ത് നമ്മൾ ചെറിയ ചെറിയ ഷുഗർ ബോൾസൊക്കെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കസ്റ്റമർ തന്നിട്ടുള്ള ഫോട്ടോസിൽ ഇതൊക്കെ പോയിട്ട് ഉറഞ്ഞിട്ടാണ് കെടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ ആഗ്രഹിച്ചിട്ട് ഒരു ഡെക്കറേഷൻ തന്നതിൽ ഇങ്ങനെ ആയാൽ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ അത് അവർക്ക് തിരിച്ചു കൊടുന്ന് റിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാറ്റിയെടുക്കാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ അവർക്ക് അത് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അവരത് കൂളായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കേക്ക് ആകെ കൊളായില്ലോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് എന്നാണ്. അപ്പം തന്നെ നമുക്ക് കുറച്ച് ആശ്വാസമായി. പിന്നെ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു വീഡിയോ വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. കേക്കിൻ്റെ 1-2 ഫോട്ടോസാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു ഫോട്ടോ ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടാൽ തന്നെ മനസ്സിലാവും കേക്ക് കുറച്ച് ഉറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും അത് കണ്ടപ്പോൾ തന്നെ ആകെ ഒരു, കാരണം നമ്മുടെ എഫേർട്ടൊക്കെ ആകെ പോയ പോലെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ട്യൂട്ടർ കേക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോണ്ടൻ്റ് വർക്കാണ് വരുന്നത്. അപ്പം ഇത് അവർ ഇൻസ്റ്റയിൽ തപ്പിപ്പിടിച്ച് തന്നിട്ടുള്ളൊരു മോഡലായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു മോഡൽ ഡെക്കറേഷൻ തന്നെയായിരുന്നു. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഓൾമോസ്റ്റ് ഡെക്കറേഷൻ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫോണ്ടൻ്റ് ഡെക്കറേഷൻ മാത്രമല്ല, കേക്കിൻ്റെ ഓരോ ലെയറിലും ഫോണ്ടൻ്റ് ബോൾസിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഗോൾഡൻ്റെ ബോൾസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലൗഡ്സ്, സ്റ്റാർ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ. ആക്ച്വലി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ട്യൂട്ടർ കേക്ക് സ്റ്റാക്ക് ചെയ്യണ വീഡിയോയും അതുപോലെ ഡെക്കറേറ്റ് ചെയ്യണ വീഡിയോ ഒക്കെ ഒരുപാട് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അങ്ങനെ എടുത്ത് പറയാത്തത്. അപ്പം സ്റ്റാക്ക് ചെയ്യണ വീഡിയോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം എന്നുള്ളവർക്ക് അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൂട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.